എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹണ്ട എന്നുള്ള കവിതയെക്കുറിച്ചാണ് കവിതയെ കുറിച്ചാണ് ആരുടേതാണ് രഘുവംശിക്ക് കവിത ഹെ ഹണ്ട എന്നുള്ള കവിത എഴുതിയത് ആരാണ് നീലേശ് രഘുവംശി എന്ന കവിത്രയാണ് നീലേശ് രഘുവംശി കോൺ ഹെ നീലേഷ് രഘുവംശി ആരാണ് ആധുനിക ഹിന്ദി സാഹിത്യക്ക് പ്രമുഖ കവയിത്രി നീലേശ് രഘുവംശി ആധുനിക ഹിന്ദി സാഹിത്യത്തിലെ ഒരു പ്രധാനപ്പെട്ട കവയിത്രിയാണ് നീലേഷ് രഘുവംശി ഉൻകാൻ ജന്മ മധ്യപ്രദേശ് ഗഞ്ച് ബാസൗദാമയം സൻ ഉന്നീസൗഹത്തർക്കോ ഹീലേഷ് രഘുവംശി ജനിച്ചത് എവിടെയാണ് മധ്യപ്രദേശിലെ ഗഞ്ച് ബാസൗദിലാണ് ജനിച്ചത് ഏത് വർഷമാണ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതില് ഖർനികാസി പാനിക്കാസ്വാദ് അന്തിം പങ്ക്തി മേം ആദി ഉൻകെ തീൻ കാവ്യസംഗ്രഹ് പ്രകാശിത് ഉയ ഹെ അവർക്ക് മൂന്ന് സംഗ്രഹങ്ങളാണ് ഉള്ളത് അതേതൊക്കെയാണ് ഖർനികാസി പാനിക്കാ സ്വാദ് അന്തി പങ്ക്തിമേ ഖർ നികാസി കാവ്യസംഗൻ കെലിയെ ഉനെ ആര്യസ്മൃതി സാഹിത്യ സമ്മാൻ ദുഷ്യന്ത് കുമാർ സ്മൃതി സമ്മാൻ പ്രാപ്തഹിയഹെ ഖർനികാസി എന്ന കാവ്യസംഗ്രഹത്തിന് ആര്യസ്മൃതി സാഹിത്യ സമ്മാൻ അതുപോലെ തന്നെ ദുഷ്യന്ത് കുമാർ സ്മൃതി സമ്മാനം ലഭിച്ചിട്ടുണ്ട് അപ്പോ കവിതയിലേക്ക് കിടക്കാം ഹണ്ട കണ്ട ഹണ്ട ശീർഷകൾക്ക അർത്ഥക്കാഹേ ഹണ്ട എന്നുള്ള ഹെഡിങ്ങിൻ്റെ മീനിങ് എന്താണ് ഒരു വലിയ പാത്രം ഹണ്ട എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വലിയ പാത്രം ഓക്കെ ഉരുളി എന്നും വട്ടളം എന്നും പറയാറുണ്ട് ഒരു വലിയ പാത്രം എന്നതിന്റെ മീനിങ് എടുക്കുക ഓക്കേ അപ്പൊ ഈ കവിതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നീലേശ് രഘുവംശിയുടെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കവിതയാണ് ഹണ്ട എന്ന് പറയുന്നത് മേ കവയിനെ ഹണ്ടാക്കോ സ്ത്രീ കാ പ്രതീകമാൻകർ നാരി ജീവൻ കി സമസ്യാക്കോ ഹമാരെ ആകെ പ്രസ്തുഹ അതായത് ഹണ്ട എന്ന് പറഞ്ഞാൽ വലിയ പാത്രമാണെന്ന് പറഞ്ഞു ഇല്ലേ ഈ പാത്രങ്ങൾ നമ്മൾ എവിടെയാ കാണുക അടുക്കളയില് അല്ലെ കിച്ചണിലാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കാണുക ഇല്ലേ അപ്പൊ അടുക്കളയുമായി ബന്ധപ്പെട്ട ഇത് ആരാണ് നമ്മുടെ കുടുംബത്തിൽ വരിക നമ്മുടെ അമ്മയാണ് പറയാ അതായത് കുടുംബത്തിലെ സ്ത്രീകളാണ് എപ്പോഴും അടുക്കളയിൽ എന്ത് ചെയ്യുന്നത് കർമ്മനിരുതരായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക ഓക്കെ അപ്പോൾ ഈ ഒരു പാത്രം അല്ലെ ഈ ഒരു പാത്രത്തിന് എന്താണ് പറഞ്ഞത് സ്ത്രീകളുടെ പ്രതീകമായിട്ടാണ് സ്ത്രീകളുടെ പ്രതീകമായി വെച്ചുകൊണ്ടാണ് ഈ എന്ത് ചെയ്തിരിക്കുന്നത് കവിത ആരെ എഴുതിയിരിക്കുന്നത് ഈ നീലേശ്ശി രഘുവംസി എന്ന കവയിത്രി എഴുതിയിരിക്കുന്നത് അപ്പൊ ഈ പാത്രത്തെ വെച്ചുകൊണ്ട് അല്ലെ എന്ത് ചെയ്തിരിക്കുന്ന സ്ത്രീകളുടെ ഓരോ പ്രശ്നങ്ങളെയും നമ്മളുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ കവിതയിൽ കവയിത്രി നമ്മളോട് സംസാരിക്കുന്നുണ്ട് ദഹേജ് പ്രഥയെ കുറിച്ച് കൂടി സംസാരിക്കുന്നുണ്ട് ദഹേജ് പ്രദ എന്ന് പറഞ്ഞ എന്താണ് സ്ത്രീധൻ അല്ലെ സ്ത്രീധനം ഡൗറി എന്ന് പറയാം അല്ലെ ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ ന്യൂസ് പേപ്പറിലും ടി വിയിലൊക്കെ എപ്പോഴും നമ്മൾ ന്യൂസ് കേൾക്കുന്നുണ്ട് സ്ത്രീധനമായിട്ട് ബന്ധപ്പെട്ട കുറെ കൊലപാതകങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ഇന്നും കേൾക്കുന്നുണ്ട് ഇല്ലേ അപ്പോൾ ഒരുപാട് കാലം മുന്നേ ഉണ്ടായിരുന്നു ഇപ്പോഴും അത് തുടരുന്നുണ്ട് എന്ന് പറയാം അല്ലേ ഓക്കെ അപ്പൊ സ്ത്രീധന നിരോധന നിയമം എപ്പോഴാ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലേ വന്നിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് അല്ലെ അപ്പൊ എത്ര വർഷമായി അയിമ്പത് വർഷം കഴിഞ്ഞു അല്ലെ ഇപ്പോഴും ഒരുപാട് ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട് വിസ്മയ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് അല്ലേ ഓക്കെ അപ്പം അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയുന്നില്ല നിങ്ങൾ ന്യൂസുകളൊക്കെ കേൾക്കുന്നതാണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കിടക്കാം അപ്പൊ കവിതയില് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം മീനിങ് നോക്കാം പുരാന എന്ന് പറഞ്ഞാൽ എന്താ ഓൾഡ് അല്ലെ സുന്ദർ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ഹണ്ട എന്ന് പറഞ്ഞാൽ നേരത്തെ തന്നെ പറഞ്ഞു വലിയ പാത്രം ഓക്കെ ദൻ അനാജ് അനാജ് എന്ന് പറഞ്ഞ എന്താണ് ധാന്യങ്ങൾ അല്ലെ ഓക്കെ പാനി പാനിക്കാൻ മാത്രം ജൽ ഓക്കെ സ്വപ്ന സ്വപ്ന അഥവാ അല്ലെങ്കിൽ ഡ്രീം എന്ന് പറയാം ഓക്കെ എനിക്ക് പുരാന ഓർ സുന്ദർ ഹണ്ട അല്ലെ ഒരു പഴയതും അതുപോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയ ഒരു വലിയ പാത്രം അല്ലെ അതില് എന്താണ് നിറഞ്ഞിരിക്കുന്നത് അനാജില്ല ധാന്യങ്ങള് നിറക്കാറുണ്ട് അല്ലെ നിറഞ്ഞു കാണാറുണ്ട് പിന്നെ കവി ബരാജാത്താ പാനി ചിലപ്പോൾ അതിൽ വെള്ളമാണ് നിറച്ച് വച്ചിട്ടുണ്ടാവുക അതിനു മുന്നേ എന്തായിരുന്നു അതിൽ നിറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കുറെ സ്വപ്നങ്ങൾ അല്ലെ പഹലെ സപ്നെ അല്ലെ ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു അതില് നിറഞ്ഞിട്ട് ഉണ്ടായിരുന്നത് എന്താണ് പറയുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തിനെ കുറിച്ച് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അല്ലെ സമൂഹത്തിൽ സ്ത്രീകളുടെ സ്ഥാനം അല്ലെ എന്താണ് ശരിക്കും സമാജമായി സ്ത്രീ അസ്തി അസ്തിവം ഇല്ലാത്തവരായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് അല്ലെ അതായത് സ്ത്രീകൾക്ക് അല്ലെ സ്ത്രീക്കോ ഓർ സമാജമേ കോയി മഹത്വീഹെ അതായത് സ്ത്രീകൾക്ക് സമൂഹത്തിലും അതുപോലെ വീട്ടിലൊക്കെ എന്താണ് വലിയ പ്രാധാന്യം കാണുന്നില്ല അല്ലെ അപ്പൊ സ്ത്രീയുടെ ഇല്ല സ്ത്രീകൾക്ക് അത്രയും പ്രാധാന്യം ഇല്ലാത്തത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് അവർക്ക് ഒരുപാട് മോശം അവസ്ഥകൾ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരുന്നുണ്ട് ഓക്കെ അപ്പോ എന്താണ് പറയുന്നത് ഈ കവിതയുടെ തുടക്കത്തിൽ അല്ലെ കവിതയിൽ എന്താ പറയുന്നത് കവയിത്രി കീഹെ സുന്ദർ അവർ പുരാൻ ഹെ അല്ലെ ഒരു വലിയ പാത്രം അത് വളരെ മനോഹരമായ ഒരു പാത്രമാണ് അത് അതുമാത്രമല്ല അത് പഴയ പാത്രമാണ് പാത്രവും ആണ് ഹണ്ടേ മേ കബി അനാജിയ പാനീ ബരാഹേ അല്ലേ ചിലപ്പോഴതിൽ എന്തായിരിക്കും എന്തെങ്കിലും ധാന്യമായിരിക്കും ഉണ്ടാവുക ചിലപ്പോൾ അതിലെന്തായിരിക്കാം വെള്ളമായിരിക്കും ഉണ്ടാവുക അല്ലെങ്കിൽ വെള്ളം നിറച്ച് വെക്കാൻ അല്ലേ പാത്രം എന്തിനായി ഉപയോഗിക്കുന്നത് അതിൽ ധാന്യം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒഴിച്ച് അല്ലെ വെള്ളം നിറച്ച് വെക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പം അതിന് മുന്നേ എന്തായിരുന്നു പറഞ്ഞു സ്വപ്നേധേ അല്ലെ അതിനു മുന്നേന്തായിരുന്നു പറഞ്ഞ ആ സ്വ പാത്രത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ അപ്പോൾ ഇവിടെ എന്താ കവൈത്രി ഇങ്ങനെ പറയുമ്പോ എന്താണ് കവയിത്രി ഉദ്ദേശിക്കുന്നത് അല്ലെ കവൈത്രി അഹം ഹണ്ടേസേ സ്ത്രീക്ക് തുല കർത്തി കവിത്രി ഇവിടെ ഈ പാത്രവുമായിട്ടാണ് സ്ത്രീയെ താരതമ്യം ചെയ്യുന്നത് സ്ത്രീ ഹണ്ടേക്കെ സമാൻ അപ്നി പ്രാരംഭിക ജീവന്മേ അനേകാനേക സ്വപ്നക്കാർ ജീതേഹേ ക്കാർ ഉവപ്നെ നഷ്ട ഹോക്കാർ ഉൻകെ സ്ഥാൻപാർ അന്യ ചീസ ആ അതായത് ഒരു പെൺകുട്ടി ആയിരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ എന്തു ചെയ്യും ഒരുപാട് സ്വപ്നങ്ങൾ കാണണം ഇല്ലേ അങ്ങനെ ആവണം ഇങ്ങനെ ആവണം ഫ്യൂച്ചറിൽ ഇന്നതൊക്കെ ആയിത്തീരണം എന്നൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ടാവും സ്വപ്ന കാ സ്വപ്നങ്ങൾ കാണുന്നുണ്ടാവും ഇല്ലേ പിന്നീട് എന്തായി മാറും ആ സ്വപ്നങ്ങളൊക്കെ നടക്കാതെ വരുന്നുണ്ടാവും അല്ല അവർക്ക് നേടിയെടുക്കാൻ സാധിക്കാതെ വരുന്നുണ്ട് അല്ലേ അതെപ്പോഴാണ് ഓക്കെ നമുക്കത് മുന്നോട്ടേക്ക് നോക്കാം യുവതിയിലായി ഈ ഈ വലിയ പാത്രം അല്ലേ ആരാ കൊണ്ടുവന്നത് ഇപ്പൊ നമ്മൾ അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു അല്ലെ ആ ഹണ്ടയിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞത് അത് ആ ഹണ്ടയുടെ പ്രത്യേകത പറഞ്ഞു എന്താണ് അത് പഴയതാണെന്ന് പറഞ്ഞു വളരെ മനോഹരമാണ് കാണാൻ പറഞ്ഞു അത് ചിലപ്പോഴ് ധാന്യങ്ങൾ നിറച്ച് നോക്കുന്നു പറഞ്ഞു ചിലപ്പോൾ വെള്ളം നിറച്ച് നോക്കുന്നു പറഞ്ഞു അതിനു മുന്നേ അതിൽ കുറെ സ്വപ്നങ്ങളായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു പിന്നെ ആ ഹണ്ട അല്ലേ ആരാ കൊണ്ടുവന്നത് എക്ക് യുവതി ലാഹേ അല്ലേ ഓ ഹണ്ടേക്ക് യുവ യുവതി ലാഹ ആ ഖണ്ട ആ വലിയ പാത്രം ആരാ കൊണ്ടുവന്നതെന്നാ പറഞ്ഞേ ഒരു യുവതി ഒരു ചെറുപ്പക്കാരി ചെറുപ്പക്കാരിയാണ് കൊണ്ടുവന്നത് എങ്ങനെ കൊണ്ടുവന്ന് വെറുതെ കൊണ്ടുവന്നതാണോ വന്നതാണോ അപ്പനെ സാത്ത് ദഹേജുമേം അല്ലെ അതായത് ദഹേജായിട്ട് സ്ത്രീധനമായിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ പറയുന്നത് െ അതായത് സ്ത്രീധനത്തിന്റെ മുകളിൽ അല്ലെ സ്ത്രീധനം എന്ന വ്യവസ്ഥ ഒരു കൊട്ട് കൊടുത്തുകൊണ്ട് കാവ്യത്തെ നമ്മോട് യുവതി ഹണ്ടേമേ പറയാണ് പ്രശ്നം എവിടെയാണ് ഇവിടെ വരുന്നത് ഒരു യുവതി അവളുടെ കയ്യിൽ അല്ലേ ഇതുമായിട്ട് ദഹേജു ആയിട്ട് വരുന്നത് അല്ലെ എന്നിട്ടോ വഴിയിൽ രാസേന്ന് പറഞ്ഞ വഴി ഹോ രാ വഴിയിൽ എല്ലാരെയും നോക്കുകയാണ് അല്ലെ ഉസ്മേ ഖർ കാർവാസ അല്ലെ ആരെങ്കിലും ഈ അവളെ സ്വീകരിക്കുന്ന ആളുണ്ടോ നമ്മൾ നോക്കുകയാണ് അല്ലെ അപ്പൊ യുവതി ചാരോമോർ രഹ്തി അപ്പിനേക്കോ സ്വീകാർ കർണിയെ കോയി ഖർക്ക ദർവാസ കുലാ അതായത് കല്യാണം അല്ലെ വിവാഹം മാര്യേജിന് മുന്നേ അല്ലെ മാരേജ് കഴിക്കുമ്പോൾ എന്താ ആവശ്യമാണ് അല്ലെ സൊസൈറ്റിയിൽ സ്ത്രീധനം നിരോധിച്ചെങ്കിൽ കൂടിയും എന്താ സമ്മാനം എന്നുള്ളൊരു രൂപത്തിലോ അല്ലെ സ്ത്രീധനം വാങ്ങിക്കുന്നുണ്ട് ഇല്ല കൊടുക്കുന്നുമുണ്ട് ഉം അപ്പോ അപ്പൊ സ്ത്രീധനം നോക്കിയിട്ടാണ് അല്ലെ പെൺകുട്ടിയെ പലരും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ഓക്കെ അപ്പൊ ഇവിടെ പെൺകുട്ടി ആ പാത്രത്തിൽ എന്ത് ആ വലിയ പാത്രത്തിൽ നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ ആരാണ് അവളെ സ്വീകരിക്കുക എന്നുള്ളത് ഉം അപ്പൊ ഏത് വീടിന്റെ വാതിലാണ് അവളെ സ്വീകരിക്കാൻ റെഡി ആയിരിക്കുന്നത് എന്ന് അവള് ശ്രദ്ധിക്കുകയാണ് നോക്കുകയാണ് ഉം പിന്നെയോ ബച്ചൻ ഉസ്മേ അടാടൂട്ടു ബരാത ബുദ്ദിൻ അല്ലെ അപ്പൊ അവളുടെ അല്ലെ കല്യാണം വിവാഹമാകുന്ന സമയത്താണ് എന്ത് വരുന്നത് സ്ത്രീധനം എന്നുള്ളൊരു സിസ്റ്റം വരുന്നത് അപ്പൊ അവളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് ബജ്പൻ ബഹുത്ത് സുന്ദർവൻ താരോസേ ബേക്കിൻ വിവാഹം നാമക്ക സമുദ്രക്കോ പാർ കർണിക്കലിയെ സ്ത്രീധൻ കീ ആവശ്യകത ഹെ യാ ദീ ആവശ്യകത ഹെ അല്ലേ അതായത് അവളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞ എന്തായിരുന്നു വളരെ മനോഹരായിരുന്നു എന്നാണ് പറയുന്നത് അല്ലെ നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ദിവസങ്ങളായിരുന്നു എന്ന് പറഞ്ഞ വളരെ നല്ല ഒരു കുട്ടിക്കാലായിരുന്നു ആർക്കുണ്ടായിരുന്നത് ഈ കുട്ടിക്ക് ഉണ്ടായിരുന്നു അല്ലെ ഈ പെൺകുട്ടിക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോ താ താരോംശ അല്ലെ ദിൻ എന്ന് പറയുമ്പോൾ ദിവസം ഓക്കെ ബുപ്പൻ എന്ന് പറഞ്ഞാൽ ചൈൽഡ് ഹുഡ് കുട്ടിക്കാലം അല്ലെ അപ്പൊ അവളുടെ കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരായിരുന്നു യുവതി ആയ സമയത്താണ് വിവാഹത്തിന് വേണ്ടിയിട്ട് സ്ത്രീധനത്തിന്റെ ആവശ്യകത ഉണ്ടായത് അല്ലെ പിന്നെയോ ദഹേജി നഹി ഹേത്തോ ഉൻകെലിയെ കോയി ഖർക്കുർവാസീലേഖ അല്ലെ അവൾക്ക് സ്ത്രീധനം കൊടുക്കാനില്ലെങ്കിൽ അല്ലെ അപ്പോൾ അവളുടെ അവൾക്ക് അവിടെ ആരും സ്വീകരിക്കാൻ ഉണ്ട് ഇല്ല എന്ന് പറയാം അല്ലേ സ്വീകരിക്കാൻ റെഡിയാവില്ല ഉം അപ്പോൾ എന്താണ് അതായത് ഒരു നിശ്ചിത പ്രായം കഴിഞ്ഞാൽ ഇല്ലേ അതായത് പെൺകുട്ടി എന്നുള്ള എന്താന്ന് ഒരു പത്ത് പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ വീട്ടുകാരനെ ആലോചിക്കാൻ തുടങ്ങും അത്രയും പെട്ടെന്ന് ഇവിടെ മാരേജ് ചെയ്ത് അയക്കണം എന്നുള്ള രീതിയിൽ ഇല്ല അവളുടെ സ്വപ്നങ്ങൾക്ക് വീട്ടുകാർ വില വെക്കുന്നുണ്ടോ ചോദിച്ചാല് ഇല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലേ അപ്പം ഫോഴ്സ്ഡ് ആയിട്ട് പല പെൺകുട്ടികളും കല്യാണം കഴിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് വീട്ടുകാർക്ക് വേണ്ടിയിട്ടൊക്കെ ഓക്കെ അപ്പോൾ എന്താണ് അപ്പം അങ്ങനെ വിവാഹം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തായിരിക്കും ദഹി യുവതി അല്ലേ അവൾ യുവതിയായിട്ട് തന്നെ നിലനിൽക്കുക മാരേജ് ചെയ്തു ഭാര്യയായി കുട്ടികളുടെ അമ്മയായി അല്ലേ അങ്ങനെ വാർദ്ധക്യത്തിലേക്ക് അല്ലേ അങ്ങനെ മരിച്ചു പോവും നെക്സ്റ്റ് അല്ലെ അങ്ങനെ ഈ തലമുറകളൊക്കെ അല്ലേ ഒരുപാട് തലമുറകളായിട്ട് അങ്ങനെ തന്നെയാണ് യുവർ സിസ്റ്റർ തന്നെയാണ് അല്ലെ നമ്മുടെ ഈ ഭാരതീയ സമൂഹത്തിൽ സൊസൈറ്റിയിലെ അല്ലെ ഇങ്ങനെ തന്നെയാണ് അവസ്ഥ ഉം അപ്പൊ അത് തന്നെയാണ് പറയുന്നത് നഹിം രഹി യുവതി നഹിം താരോ കെ ബിൻ സഖേ ഉമങ് കെ ബരേ സപ്നെ അപ്പൊ അവളെ എന്നും യുവതിയായി നിലനിന്നില്ല അല്ലെ അതുപോലെ തന്നെ എന്താണ് ആ അവള് ഒരുപാട് നല്ല നല്ല സ്വപ്നങ്ങളായിരുന്നു കുട്ടിക്കാലത്ത് കണ്ടത് ആ നല്ല നല്ല സ്വപ്നങ്ങളും ഉണ്ടായില്ല മുന്നോട്ടേക്ക് പോയില്ല എന്ന് പറയാം ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യണമെന്നും ഇങ്ങനെ കാര്യങ്ങൾ നേടണം എന്നൊക്കെ പക്ഷെ അതൊന്നും വിവാഹത്തോടുകൂടി എന്തായി ആ സ്വപ്നങ്ങളും ഇല്ലാതായി എന്ന് പറയേണ്ടിയിരിക്കുന്നു അല്ലെഹീസെ ഒക്കെ കെ ബരേ സ്വപ്നേ അല്ലെ കൂടി കണ്ട സ്വപ്നങ്ങളൊന്നും എന്തായില്ല അതിനൊന്നും അവൾക്ക് നിലനിർത്താൻ വേണ്ടി പറ്റില്ല അതിനൊന്നും നേടാൻ വേണ്ടിയിട്ട് സാധിച്ചില്ല ഖണ്ടാ ഹെ ആജിബി ജീവിത ജീവൻ जीने की बची है है स्त्री की पुकार दर्ज उसमें किस तरह रही ിർജി ഹെസ്മേഹ് സഹേജി ആജ്ബി അല്ലെ ഹണ്ട എന്ന് പറയാൻ വലിയ പാത്രം അല്ലേ അത് ഇപ്പോഴും ഉണ്ട് ജീവിത ഹേ ഉസ്മയം അതിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്താണ് സസുരാൽ അവർ മായ്ക്കേക്ക ജീവൻ അല്ലെ അതായത് ഓരോ പെൺകുട്ടികളുടെയും സ്വന്തം വീട്ടിലും അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലുമായിട്ടുള്ള ആ ഒരു ജീവിതം ഇല്ലേ അത് എപ്പോഴും ഹണ്ടയിൽ ഉണ്ട് എന്നാണ് പറയുന്നത് അതായത് സസുരാലേവ മായ്ക്കേക്കാ ജീവൻ ബിതാനേക്കാ ബാദ്ബി വേക്ക് ഉപയോഗഹീൻ വസ്തു ബൻ ജാത്തീഹേ അല്ലേ സ്ത്രീ ഹമേഷേക്ക് ഹണ്ടേക്ക് തിരക്ക് ജീത്തീഹേ അല്ലെ ഒരു പാത്രം പോലെയാണ് സ്ത്രീ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ എന്താ അതായത് ആ സ്ത്രീ ആ നാല് ചവരുകൾക്കുള്ളിൽ ജീവിക്കേണ്ടി വരുന്നു എന്നാണ് ഇവിടെ പറയുന്നത് ഇല്ലേ നമ്മളാ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്നുള്ളൊരു ഫിലിം ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ആ ഫിലിമിൽ കാണിക്കുന്നുണ്ട് അല്ലേ അതായത് സുരാജ് വെഞ്ഞാറമ്മോട് നിമിഷ സജേന കല്യാണം കഴിച്ച് അല്ലെ ആ ഫിലിമിൽ അങ്ങനെ ഒരു സീനുണ്ട് അല്ലേ അപ്പോൾ അവിടെ ഫോട്ടോ ഒരുപാട് ഫോട്ടോസ് കാണുന്നില്ലേ ഭാര്യ ഭാര്യഭർത്തൊക്കെ അതായത് ഇവന്റെ അച്ഛൻ അമ്മ അവരുടെ അച്ഛനമ്മ അമ്മ അല്ലെ അവരുടെ അച്ഛനമ്മ അങ്ങനെ ഒരുപാട് ആ ചുമരുന്ന് നിറച്ചും അല്ലേ എന്തുണ്ട് ആ ഫോട്ടോസ് ഉണ്ട് അല്ലേ ആ ഫോട്ടോസ് ഒക്കെ കാണിക്കുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എങ്ങനെയാണ് അവരുടെയൊക്കെ ലൈഫ് എങ്ങനെയാണെന്നാണ് പറയുന്നത് അടിച്ചുപാറുന്നതിൻ്റെയും അതുപോലെ തന്നെ പാത്രം കഴുകുന്നതിന്റെയും അലക്കുന്നതിൻ്റെയും അല്ലേ അപ്പം അങ്ങനെയുള്ള കുറേ ആണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വെച്ചിരിക്കുന്നത് അല്ലേ അതായത് അവരുടെ ജീവിതമൊക്കെ ഇങ്ങനെയുള്ള അടുക്കളയിലെ പണിയൊക്കെ അല്ലേ ഇതൊക്കെ ചെയ്ത് ചെയ്ത് തീർന്നു പോയി അതായത് അവരുടെ സ്വപ്നങ്ങളൊന്നും അവർക്ക് നേടാൻ വേണ്ടി സാധിച്ചില്ല അല്ലെ അതിൽ പറയുന്നുണ്ട് ഈ കുട്ടിയുടെ അല്ലെ ഈ സുരാജിന്റെ അമ്മ എം എ വരെ പഠിച്ച ആളാണ് അല്ലെ അവർ കൽട്ടരക്കാൽ വലിയ ജോലിയാണ് വീട്ടിൽ ചെയ്യുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ അതായത് അവർക്ക് ജോലിക്ക് പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ടില്ല ഹസ്ബൻഡിന്റെ വീട്ടുകാർ അവരെ ഒരിക്കലും ജോലിക്ക് അയക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല അല്ലെ അപ്പൊ അത് അതുകൊണ്ട് അവരുടെ സ്വപ്നങ്ങൾ അവരിൽ തന്നെ ഒതുങ്ങിയിട്ട് അവിടെ നിൽക്കുകയാണ് അങ്ങനെ അവരെ മുന്നേ ഉണ്ടായിരുന്നു തലമുറയും അങ്ങനെ തീർന്നു പോയി എന്ന് പറയണം അല്ലെ അതുപോലെ തന്നെയാണ് ഇവിടെയും പറയുന്നത് പെൺകുട്ടിയുടെ ലൈഫ് എന്തായി മാറുന്നു ആ സ്വപ്നം അവളെ തന്നെ ഒതുങ്ങുക ചെയ്യുന്നത് അല്ലെ ആ സ്വപ്നം നേടിയെടുക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്ന് പറയാം ഉം സസുരാലയവം മായ്ക്കാ ജീവൻ ഉപയോഗഹീൻ അതായത് സമാജ് ഉസ്കോ ഖർ സജാനെ വാലേ അഥവാ ഖർക്കെ സമ്പാദന വാലേ ചൗക്കിദാർക്കെ ഹേ അല്ലെ പിന്നീട് എന്തായി മാറുന്നു അവള അല്ലെ ഒരു വീട്ടമ്മയായിട്ട് അല്ലെ വീടിനെ പരിപാലിക്കുന്ന ഒരു വ്യക്തിയായിട്ട് സമൂഹം കാണാൻ ഇഷ്ടപ്പെടുക ചെയ്യുന്നത് അല്ലെ അങ്ങനെയാണ് കാണുന്നത് അതായത് ഈ പ്രയോഗമുണ്ട് ഹൗസ് വൈഫ് എന്നുള്ളൊരു പ്രയോഗമുണ്ട് അല്ലെ ഹൗസ് വൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ് വീട്ടമ്മ അല്ലെ ഹൗസ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞിട്ട് വീട്ടച്ഛൻ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടോ അത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അല്ലെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേർഡ് വന്നത് ഹൗസ് വൈഫ് എന്നതുപോലെ തന്നെ ഹൗസ് ഹസ്ബൻഡ് എന്നുള്ള ഒരു വേർഡും വരേണ്ടതല്ലേ അല്ലേ വരേണ്ടതല്ലേ ശരിക്കും ഓക്കെ അപ്പോൾ അതെന്താണ് ചിന്തിക്കുക ഓക്കെ അപ്പം ഹൗസ് വൈഫ് എന്നുള്ള രീതിയിലാണ് പിന്നീട് വിവാഹിതയായ സ്ത്രീയില്ല കുട്ടികളൊക്കെ ആകുമ്പോൾ പിന്നീട് അങ്ങനെയാണ് എല്ലാവരും അവരെ പറയുന്നത് ഓക്കെ അപ്പോൾ എപ്പോഴും എന്താണ് അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അവളുടെ സ്വപ്നങ്ങളൊക്കെ അങ്ങനെ എന്താണ് മറവിച്ച് പോകുന്നുണ്ടെങ്കിലും അതൊക്കെ നേടാൻ പറ്റുന്നില്ലെങ്കിലും അല്ലെ എല്ലാവരും അതിൽ എന്താണ് നേടാൻ അനുവദിക്കുന്നില്ലെങ്കിലും അവൾ എന്ത് ചെയ്യുന്നുണ്ട് അവൾ ആ കുടുംബം അല്ലേ വേണ്ട വിധത്തിൽ പരിപാലിച്ച് ഒന്നും പരാതിയൊന്നും പറയാതെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ എപ്പോഴും ഈ സമൂഹത്തിൽ സ്ത്രീ എന്തായി മാറുന്നത് ചൂഷണത്തിന് ഇരിയാവുന്നുണ്ട് എന്ന് പറയാം അല്ലെ അവളുടെ സ്വപ്നങ്ങളിലേക്ക് വിടാത്തത് എന്ന് പറയാം അല്ലെ വിടാത്ത ഒരവസ്ഥയുണ്ട് അപ്പൊ ആ സ്ത്രീകള് मंडाद रिकंडी वन ओर अवस्थे में ओके okay. स्त्री सभी अत्याचारों को सहकर बिना टूटे और बिखरे अपनी जिंदगी को आगे चलाती है ले टूटे न कोई बिखरे न कोई बच्चे रह सके मासूम सपने इसी उथेड बुन में सारे घर में लुडकता फिरता है घर में ले टूटे न कोई बिखरे न कोई ले अपना പറയുന്നത് सभी अत्याचारों को सहकर बिना टूटे और बिखरे അപ്പനി സിന്ദഗിക്കോ ആകെ ചെല്ലാത്തീഹേ അല്ലേ അപ്പോൾ അവളൊന്നും സംഭവിക്കാത്ത പോലെ തന്നെ ആ ജീവിതത്തിനെ മുന്നോട്ടേക്ക് നിൽക്കുകയാണ് അവൾ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും അല്ലേ അവൾ തന്നെ ആ നിഷ്കളങ്കമായ സ്വപ്നങ്ങളിൽ അവൾ തന്നെ നിലനിൽക്കുകയാണ് അല്ലേ അത് നേടാൻ വേണ്ടി പറ്റുന്നില്ല അല്ലേ ഇസി അത് അത് ഉള്ളിൽ എന്തായിട്ടുണ്ട് വളരെ വിഷമത്തിൽ ആ ഒരു വിഷമം ഉണ്ടുള്ളില നേടാൻ പറ്റാത്ത നല്ല വിഷമമുണ്ട് ഇസി ഉഥേട് പൊന്മേ ഉഥേട് എന്ന് പറഞ്ഞാൽ എന്താ പരേശാനി എന്ന് പറയാം വിഷമം എന്ന് പറയാം അല്ലേ ഈ ഒരു വിഷമത്തിലും എന്ത് ചെയ്യുകയാണ് അവൾ സാരേ ഖർമേ ലുടുക്കത്താ ഫിർത്താ ഹെ ഖർമേ അല്ലേ മൊത്തം വീട്ടിൽ ഇതാണ് ഉരുണ്ട് അല്ല എങ്ങനെ ഇങ്ങനെ പോവുകയാണ് ആൾ അല്ലേ അതായത് പാത്രം എന്ത് ഉരുണ്ട് ഉരുണ്ട് പോകും അതായത് പാത്രത്തിന് അല്ല അതായത് വെള്ളം നിറക്കേണ്ട സമയത്ത് ആ പാത്രം അവിടെ കൊണ്ടുവെച്ചു വെള്ളം അത് നിറച്ച് വെച്ചു അല്ലേ ആ ആവശ്യം കഴിഞ്ഞു ആ പാത്രത്തിനെ വേറെ സ്ഥലത്ത് കൊണ്ട് വെച്ച് അതിലെന്ത് ചെയ്യും ധാന്യം ഇട്ട് വെക്കും അല്ലേ അതായത് പാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുണ്ട് മാറുകയാണല്ലേ ഉരുട്ടി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്ന വലിയ പാത്രമാണല്ലോ അപ്പോൾ എടുത്ത് കൊണ്ടുപോകാൻ പറ്റില്ല ഉരുട്ടി ഉരുട്ടിയില്ലാന്ന് കൊണ്ടുപോണ്ടി വരിക അതുപോലെ തന്നെ സ്ത്രീയുടെ ജീവിതവും അവിടെ കാണിക്കുന്നത് അതായത് രാവിലെ എഴുന്നേൽക്കുന്നു അല്ലെ ഇന്ന് സമയത്ത് എഴുന്നേൽക്കുന്നു അതിനുശേഷം അവരെന്ത് ചെയ്യുന്നു ആ വീട്ടിലെ പണികളല്ല ക്ലീനിങ് ചെയ്യാനുണ്ടാവും കുക്കിങ് ചെയ്യാനുണ്ടാവും അതുപോലെ വാഷിങ് ചെയ്യാനുണ്ടാവും ഇങ്ങനെ ഓരോ പണിയും അവരിങ്ങനെ എല്ലാ ദിവസവും ഇതുതന്നെയാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അങ്ങനെ അവരുടെ ജീവിതം അങ്ങനെ തീർന്ന് തീർന്നു പോവുകയാണ് ഉരുകി ഉരുകി പോവുകയാണ് എന്ന് പറയാം ഇങ്ങനെയാണ് ഓരോ സ്ത്രീയുടെ അവസ്ഥ എന്നാണ് ആര് പറയുന്നത് നമ്മൾ കവ പറയുന്നത് ഇല്ലേ അപ്പോൾ നിഷ്കർഷ രൂപമേ ീനെ ദ്വാര സ്ത്രീ സമാജ് മാനസിക പീഡായം നമുക്ക് കൺക്ലൂഷൻ ആയിട്ട് പറയാൻ പറ്റും എന്താണ് പറയാൻ പറ്റുക കവിത്രിനെ ഇസ് കവിത സ്ത്രീ സമാജക്ക് മാനസിക പീഡായം സമാജമേ നാരിക്ക് ജോ അവസ്ഥ കവിതയിലൂടെ കവിത്രി എന്താ പറഞ്ഞിരിക്കുന്നത് ഈ സമൂഹത്തിലെ സ്ത്രീകളുടെ മാനസിക വ്യഥകള് അല്ലെ പിന്നെയോ സമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അല്ലെ അതിനെ കുറിച്ചൊക്കെയാണ് കവയത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ കവിത വഴി അല്ലെ നാരി അതായത് ഇനി ഇത്രയും കാലഘട്ടം മാറിയിട്ടുണ്ട് അപ്പൊ ഒരുപാട് ടെക്നോളജിയിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അല്ലെ സയൻസിൽ വ്യത്യാസം വന്നിട്ടുണ്ട് എല്ലാം പുരോഗമിച്ചിട്ടുണ്ട് എന്ന് പറയാം അതുപോലെ സ്ത്രീകളുടെ വിദ്യാഭ്യാസം അതും പണ്ടത്തെ പോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കാത്ത അവസ്ഥ ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഏറ്റവും നന്നായിട്ട് വിദ്യാഭ്യാസം ചെയ്യുന്ന സ്ത്രീകളാണെന്ന് പറയാം അല്ലെ എന്നിട്ടും എന്താണ് അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടായിട്ടില്ല എന്നും പറയാൻ വേണ്ടി പറ്റും തര ചാർ ദീവാരോകെ അന്തർ ജീത്തി ഇപ്പോഴും ഒരു വലിയ പാത്രം പോലെ എന്താണ് ഈ നാല് ചവറുകൾക്കുള്ളില് അവരുടെ ജീവിതം ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ അവരുടെ ജീവിതം എന്താണ് ജീവിച്ചു തീർക്കുകയാണ് അവര് ചെയ്യുന്നത് പ്നേം കേവൽ സ്വപ്ന ഹി മാതൃ പഞ്ചാത്തി ഹെ അവരുടെ സ്വപ്നങ്ങൾ വെറും സ്വപ്നങ്ങളായിട്ടാ പോകുന്നത് അല്ലേ അതായത് മരിക്കുമ്പോൾ ഓർമ്മകൾ കൊണ്ട് മരിക്കണം സ്വപ്നങ്ങൾ കൊണ്ടല്ല മരിക്കേണ്ടത് എന്ന് പറയാറുണ്ട് അല്ലേ അതായത് സ്വപ്നങ്ങളെയൊക്കെ നമ്മൾ പിന്തുടർന്ന് നേടിയെടുക്കണം പക്ഷെ പലർക്കും അത് സാധിക്കുന്നില്ല ഒരുപാട് തടസ്സങ്ങൾ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യണം വിദ്യാഭ്യാസം ചെയ്ത് ജോലി നേടിയ ശേഷം അവരുടെ സ്വപ്നങ്ങൾ നേടിയ ശേഷമാണ് മാരേജ് എന്നുള്ളത് ഒരു ഓപ്ഷനാണ് അല്ലേ ജീവിതത്തിന്റെ ഭാഗമാണ് വേണമെങ്കിൽ മാര്യേജ് ചെയ്യാം വേണം വേണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം ഓക്കെ അപ്പോൾ കവിത്രി എന്താണ് ഇതിലൂടെ പറയുന്നത് സ്ത്രീകളുടെ ജീവിതത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു കവിത ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ക്ലിയർ ആയെങ്കിൽ തീർച്ചയായും നിങ്ങളെ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഇനിയുള്ള വീഡിയോകൾ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ ഉള്ള ഒരു എനർജി തരുന്നത് നിങ്ങളുടെ ഈ ഒരു കമൻറ്റും അതുപോലെ തന്നെ ലൈക്കൊക്കെയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക്